നരേന്ദ്രമോദിക്കെതിരായി അപകീർത്തി പരാമർശങ്ങൾ നടത്തിയ ശേഷം ചൈന സന്ദർശനം തുടർന്ന് മാനുദ്വീപ് മുൻകൂട്ടി നിശ്ചയിച്ച പര്യടനത്തിൽ മുഹമ്മദ് മൂസുവും ഷീ ജിൻ പിങും ഇരുപത് സുപ്രധാന കരാറുകളിലാണ് ഒപ്പുവെച്ചത് കൂടിക്കാഴ്ച വേദിയിൽ ഉറ്റചങ്ങാതി എന്നും

പരിപൂർണമായൊരു മുറിവണക്കൽ മാലിദ്വീപിന് ഇതുവരെയും സാധ്യമായിട്ടില്ല സംഭവിച്ചത് വെറും നാക്കുപിഴ മാത്രമാണെന്ന് വിശദീകരിച്ച് ബന്ധങ്ങളിലെ ഉലച്ചിലുകൾ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നേരെ ചെന്നതാവട്ടെ ചൈനയിലേക്കും മുൻകൂട്ടി തീരുമാനിച്ച ഈ പര്യടനത്തിൽ മുഹമ്മദ് മൂയിസുവും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും ഇരുപത് സുപ്രധാന കരാറുകളിലും ഒപ്പുവച്ചു എന്നാൽ ടൂറിസത്തെ ചൊല്ലി ഇന്ത്യയുമായി ഇടയ്ക്കിയ മാലിദ്വീപിന് ടൂറിസം സഹകരണം ദുരന്തസാധ്യത കുറയ്ക്കൽ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയിലെ നിക്ഷേപം ശക്തിപ്പെടുത്തൽ തുടങ്ങിയ സുപ്രധാന കരാറുകളിലും ചൈന ഇതോടെ പങ്കാളിയുമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ സമഗ്രവും തന്ത്രപരവുമായ സഹകരണ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് കൂടിക്കാഴ്ചക്കൊഴിവിൽ ഇരുനേതാക്കളും ഒരേ സ്വരത്തിൽ വ്യക്തമാക്കി പിന്നാലെ കൂടിക്കാഴ്ച വേദിയിൽ ഉറ്റച്ചങ്ങാതിയെന്നും പഴയ തൊഴിലിനുമുള്ള പരസ്പര അഭിവാദ്യങ്ങളും ഉയർന്നു മാത്രമല്ല ശേഷം ഷിജിൻ പിങ്ങും പത്നി പെങ് ലിയുവാനും ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത മാലിദ്വീപ് പ്രസിഡന്റ് മൂസുവിനേയും പത്നി സാജിദ മുഹമ്മദിനെയും കാത്തിരുന്നത് റെഡ് കാർപ്പറ്റ് സ്വീകരണമായിരുന്നു ഇതെല്ലാം വിരൽ ചൂണ്ടുന്നതാവട്ടെ മാലിദ്വീപ് തുടങ്ങിവച്ച വിവാദങ്ങളുടെ തുടർച്ചലനങ്ങളും ഇന്ത്യയ്ക്കു മുന്നിലുള്ള പുതിയ വെല്ലുവിളികളും തന്നെ ഇന്റർനാഷണൽ ഡെസ്ക് മാതൃഭൂമി ന്യൂസ്